എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. തുടരുകയാണ്. ശ്രീ പ്രേമചന്ദ്രൻ, രാഷ്ട്രീയമായി എതിർചേരിയിലുള്ളവരോട് രാഷ്ട്രീയമായുള്ള എതിർപ്പ് ശക്തമായി ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോഴും പക്ഷെ വ്യക്തിപരമായ ഒരു അടുപ്പം സൗഹൃദം പുലർത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടിയേ. താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്, ഈ 2014 മുന്നണി വിട്ടതിന് ശേഷം അന്നത്തെ ആ തീരുമാനത്തെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും അദ്ദേഹം വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. അതാണ് സാവ് കോടിയേരിയുടെ പ്രത്യേകത. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. മുന്നണി മാറ്റം സംഭവിച്ചതിന് ശേഷം കാണുമ്പോഴൊക്കെ നല്ല പുഞ്ചിരിയോടെ സ്നേഹ സൗഹൃദ മനോഭാവത്തോടുകൂടി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി സ്വീകരിച്ചത്. വ്യക്തിപരമായി കുടുംബപരമായിട്ടുള്ള സൗഹൃദം തികച്ചും വ്യത്യസ്തം. ആ നിലയിൽ അതിനെ വേറിട്ട് കാണാനുള്ള വലിയ വിവേചന ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു പോകുന്നതും അതാണ്. രാഷ്ട്രീയ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നയപരമായ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത സമീപനങ്ങൾ സ്വീകരിക്കുന്നവരെ പരമ്പരാഗത ശത്രുവായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രതിലോമകരമായ നിലയിൽ പരാമർശിച്ചുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങൾ സൗ കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം അത് അന്യമായിരുന്നു. ഒരു തരത്തിൽ പോലും പിന്നീട് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളോ UDF മുന്നണി സംവിധാനത്തിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നയപരമായ മാറ്റത്തെ സംബന്ധിച്ചോ കേവല പരാമർശം പോലും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ. അതാണൊരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമസി. രാഷ്ട്രീയ രംഗത്ത് ഡിപ്ലോമസി നല്ലതുപോലെ കാത്തു സൂക്ഷിച്ചിരുന്നു. അത് ഞങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ അവർ സ്വീകരിച്ച നിലപാട്, അത് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് എന്നതിനപ്പുറത്തേക്ക് ആ നിലപാടിനെതിരായി ശക്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2014 ഞാൻ മത്സരിക്കുമ്പോഴും 2019 പാർലമെന്റിൽ മത്സരിക്കുമ്പോഴും കൊല്ലത്ത് വന്ന് പത്രസമ്മേളനം നടത്തി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് അതിനിശിതമായിട്ടുള്ള വിമർശനം നടത്തുമ്പോഴും ഇവിടെ സാവ് പി രാജീവ് പരാമർശിച്ചതുപോലെ ഒരു വ്യക്തിപരമായ വിദ്വേഷവും അല്ലെങ്കിൽ ഒരു പകയും ദേഷ്യവും അദ്ദേഹത്തോട് തോന്നില്ല. കാരണം രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത്. സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളിലുള്ള വൈരുദ്ധ്യത്തെ സംബന്ധിച്ചും അതിലുള്ള പോരായ്മയെ സംബന്ധിച്ചുമാണ് വളരെ ഭംഗിയായി അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്ന നിലയിൽ അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും ഒരു പരിധിവരെ നമുക്കൊക്കെ കഴിയുന്നതാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡിപ്ലോമസി. എപ്പോഴെങ്കിലും ശ്രീ പ്രേമചന്ദ്രൻ താങ്കൾ തിരിച്ചു വരണം ആ മുന്നണി വിട്ട തീരുമാനത്തിൽ നിന്ന്. താങ്കൾ പറഞ്ഞു അതേക്കുറിച്ചൊന്നും പിന്നീട് അങ്ങനെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല, അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പക്ഷെ എപ്പോഴെങ്കിലും താങ്കൾ ഒപ്പം ഉണ്ടാകണം, ഇടതുമുന്നണിക്ക് ഒപ്പം തിരിച്ചു വരണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു സൂചന പോലും തന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രമേ അദ്ദേഹം. എന്നാൽ തീർച്ചയായും ഞങ്ങളെപ്പോലെ, കാരണം അദ്ദേഹം ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ച് ഇടപഴകി പ്രവർത്തിച്ച ഒരു മുന്നണിയിലെ ഘടക പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലുള്ള പ്രത്യേകമായ ഒരു അടുപ്പവും സ്നേഹവും സൗഹൃദവും കാത്തു സൂക്ഷിച്ച ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു അതിനകത്ത് തന്നെയുള്ള ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ ഒരു സബ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പരസ്പര കൂടിയാലോചനകളിലൂടെയാണ് നയപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുത്തിട്ടുള്ളത്. ഒരുപാട് സംഘർഷങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ SNC ലാവലിനുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ സമാന സ്വഭാവത്തിൽ പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടമെത്തിയപ്പോഴൊക്കെ നയപരമായ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സഖാവ് VS ഗവൺമെന്റിന്റെ കാലയളവിൽ ഒരുപാട് പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള വൈജാത്യങ്ങൾ ഏറ്റുമുട്ടലുണ്ടായ ഘട്ടങ്ങളിലൊക്കെ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ പാർട്ടി ഗവൺമെന്റ് ബന്ധം അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ സൗഹൃദത്തിൻ്റെ പാലം എന്ന നിലയിൽ പ്രവർത്തിച്ചത് ഒരുപക്ഷേ സാവ് കോടിയേരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ സാവ് VS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ചാലക ശക്തി അതിനെ നയിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സാവ് കോടിയേരി ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രവുമല്ല, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലപാടുകളിലെ വ്യത്യാസമുണ്ട്, എത്ര സൗഹൃദത്തോടുകൂടിയാണ് അദ്ദേഹം സഖാവ് VS വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണം പുലർത്തുന്ന പലരുമായിട്ടുമൊക്കെ ഇടപെടുകയും ആ പ്രശ്നങ്ങളിലൊക്കെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തത്. അതൊരു തികഞ്ഞ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപക്ഷെ ആ വാക്ക് തന്നെ പൊളിറ്റിക്കൽ ഡിപ്ലോമസി
അത് കൃത്യതയോടുകൂടി തൻ്റെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുപോലെ കുടുംബവുമായിട്ടുള്ള ബന്ധം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും ഒക്കെയായിട്ട് അദ്ദേഹം കാണുമ്പോഴൊക്കെ അത്തരത്തിലുള്ള വിശേഷങ്ങളാണ്, ആ സൗഹൃദങ്ങളാണ് പങ്കുവെക്കുന്നത്. രാഷ്ട്രീയമായ വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കാനോ ചർച്ച ചെയ്യാനോ ഒരു ഘട്ടത്തിൽ പോലും വ്യത്യസ്തമായ മുന്നണികളിൽ നിൽക്കുമ്പോൾ അദ്ദേഹം തയ്യാറായിട്ടില്ല. മറിച്ച് മുന്നണി സംവിധാനത്തിനകത്തു നിൽക്കുമ്പോഴും ഒരിക്കൽ പോലും ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിലപാടുകളെ സംബന്ധിച്ചൊന്നും ചർച്ച ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം. അത് തികഞ്ഞ പാർട്ടി ബോധം, അച്ചടക്ക ബോധം, സംഘടനാബോധം പുലർത്തിയ കരുത്തനായ ഒരു നേതാവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. ചരിത്രം ആ നിലയിൽ വിലയിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നന്ദി ശ്രീ പ്രേമചന്ദ്രൻ, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്.